ഹരിത കർമ്മസേനയ്ക്ക് യൂസർ ഫീ നൽകേണ്ടത് നിയമപരമായ ബാധ്യതയാണെന്ന് പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ. ഇത് സംബന്ധിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹരിത കർമ്മസേനയ്ക്ക് യൂസർ ഫീ നൽകേണ്ടതില്ലെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ തെറ്റായ സന്ദേശം പ്രചരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വിശദീകരണം. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഹരിതകർമ്മസേന വഴി പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നതിനും യൂസർ ഫീ ഈടാക്കുന്നതിനും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിയമപരമായ അധികാരമുണ്ടെന്ന് പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. കേരള സർക്കാരിൻ്റെ 2020 ഓഗസ്റ്റ് 12 ഉത്തരവ് പ്രകാരമാണ് തദ്ദേശ സ്ഥാപനങ്ങൾ മാലിന്യശേഖരണത്തിന് യൂസർ ഫീ നിശ്ചയിക്കുകയും നൽകാത്തവർക്ക് സേവനങ്ങൾ നിഷേധിക്കാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്തത്. പഞ്ചായത്തിലേക്ക് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലേക്ക് നൽകേണ്ട ഏതെങ്കിലും തുക നൽകാതിരുന്നാൽ അത് നൽകിയതിനു ശേഷം മാത്രം ലൈസൻസ് പോലുള്ള സേവനം കൊടുത്താൽ മതിയെന്ന തീരുമാനമെടുക്കാൻ അതത് പഞ്ചായത്തിനും നഗരസഭയ്ക്കും കേരള പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി നിയമങ്ങൾ അധികാരം നൽകുന്നുണ്ടെന്നും ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. വീടുകളിൽ നിന്നും മാലിന്യം ശേഖരിക്കുന്നതിന് ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് യൂസർ ഫീ നൽകേണ്ടതില്ലെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച നടന്നിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ രംഗത്തെത്തിയത്. തെറ്റായ വിവരങ്ങൾ നൽകുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. യൂസർ ഫീ നൽകാത്തവർക്കും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാത്തവർക്കും അലക്ഷ്യമായി വലിച്ചെറിയുന്നവർക്കും കത്തിക്കുന്നവർക്കുമെതിരെ 10,000 രൂപ മുതൽ 50,000 രൂപ വരെ പിഴ ചുമത്താനും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.